നാരദൻ എന്നാണ് സിനിമയുടെ പേര്. നാരദൻ ആരാണെന്ന് എനിക്കറിയില്ല, എന്നാലും രണ്ടുപേരുണ്ട് ഇതിൽ ആരാണ് നാരദൻ എന്നാണ് എനിക്കറിയേണ്ടത്. ആദ്യം ഇതിൽ നാരദൻ ആരാണ്? അത് നിങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞത് വെച്ചാൽ വാർത്തകളുടെ പ്രചാരകൻ എന്നാണ് നാരദന്റെ ഡെഫിനിഷൻ. താങ്കൾ വാർത്തകളുടെ പ്രചാരകനല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ സിനിമ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ഒരു ജീവിതകഥയാണ്. അതിൽ മത്സരങ്ങൾ എങ്ങനെയുണ്ട്, എന്താണ് മത്സരം, എന്താണ് വാർത്തയായിട്ട് ബന്ധപ്പെട്ട്, എന്താണ് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറി മറിച്ചൽ, ഇതെല്ലാം കൂടെ കോർത്തടക്കിയ ഒരു അഷിക്കപ്പൂ സിനിമ. മായാനദിക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു. ഈ സിനിമ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ടെലിവിഷൻ ജേർണലിസ്റ്റിൻ്റെ കഥയാണ്. ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റായി ഒരു ലീഡിംഗ് മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ചന്ദ്രപ്രകാശ് എന്ന ജേർണലിസ്റ്റിൻ്റെ കഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടോ മൂന്ന് ചാനലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ കഥ വികസിക്കുന്നത്. നിങ്ങളത് ശരിക്കും അങ്ങനെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കഥയല്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് സിനിമ റിലീസിന് ശേഷം നിങ്ങളാണ് പറയേണ്ടത്. ചിലപ്പോൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്നത് നിങ്ങൾക്കറിയാം. അതെ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്കാണ് ഈ സിനിമയെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം മൂന്ന് ചാനലുകളാണ്. മൂന്ന് ചാനലുകളാണ് മെയിനായിട്ടുള്ള പശ്ചാത്തലം. അതെ, അതെ. അവിടെ ഉണ്ടാകുന്ന ഒരു മത്സര ബുദ്ധി. സി, ഇതിന് മത്സരം മാത്രമല്ലല്ലോ, സിനിമയ്ക്ക് ഒരു കഥ വേണമല്ലോ. സിനിമയാണല്ലോ ഇത്. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ ആ സിനിമയ്ക്ക് ഒരു കഥ വേണം. ആ കഥ നടക്കുന്നത് ഈ മൂന്ന് ചാനലുകൾക്കിടയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ മത്സരം ഉണ്ടാവാറ്, അതിപ്പോൾ സിനിമയിൽ മത്സരമില്ലേ, അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് മത്സരമുണ്ട്. അതിനകത്ത് പവർ പ്ലേസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഈഗോസ് ഉണ്ട്. സാധാരണ തൊഴിലിടങ്ങളിൽ സംഭവിക്കാൻ സാധ്യതകളും എല്ലാം ഉണ്ട്. എല്ലാം പുറത്തിറങ്ങിയ ഒരു സിനിമ. അതെ, അതെ, അല്ലേ. ഈ പറഞ്ഞ ടോവി ന്യൂസ് റീഡ് ചെയ്യുന്നുണ്ട്, ട്രെയിലറൊക്കെ ന്യൂസ് റീഡ് ചെയ്യുന്നുണ്ട്. ആ ന്യൂസ് റീഡ് ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് കണ്ട്, ഞാൻ പല ഇങ്ങനത്തെ സിനിമകൾ കണ്ടപ്പം ന്യൂസ് റീഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ ടോവി അങ്ങനെ ചെയ്തിട്ടില്ല. അത് നമുക്ക് പ്രത്യേകം അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളത് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രധാന കാര്യം പറഞ്ഞത്, നമ്മൾ ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥയാണ് പറയുന്നത്. ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളുടെ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് അതേപോലെ ബ്ലൈൻഡ് ആയിട്ട് കോപ്പി ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, കഥയും അയാളും നമ്മൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ലുക്ക് മാത്രം നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവരെ ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു ചെയ്യാം. അപ്പോൾ അങ്ങനെ, പിന്നെ മാത്രമല്ല നമുക്ക് ഏതെങ്കിലുമൊക്കെ അനുകരണങ്ങൾ ഉണ്ടാവുന്നത് അവർ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അതുപോലെ സ്വന്തമായിട്ട് ശൈലിയുള്ള ഒരാളായിട്ട് നമ്മൾ ചന്ദ്രപ്രകാശ് എന്നുള്ള ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ശൈലി നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കേണ്ടിയിരുന്നു. ടെംപ്ലേറ്റ് സെയിം തന്നെ, ഒരു ഏകദേശം അങ്ങനെ തന്നെയാണല്ലോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഹലോ നമസ്കാരം ഇന്ന് വാർത്ത വായിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ടെംപ്ലേറ്റ് ഉണ്ട്. അത് അല്ലാതെ ബാക്കി ബ്ലൈൻഡഡ് ആരെയും കോപ്പി ചെയ്തിട്ടില്ല. പക്ഷെ എളുപ്പമല്ല കേട്ടോ പരിപാടി. വാർത്ത വായിക്കുന്ന എല്ലാവരും നമിച്ചിരിക്കുന്നു. നല്ല പണിയുള്ള പണിയാണ്. പണിയുള്ള പണിയാണ് സമ്മതിച്ചല്ലോ. പിന്നെ തീർച്ചയായിട്ടും ചെറിയ ജോലിയല്ല, ജോലിയല്ല, ഉറപ്പായിട്ടും. അതോടൊപ്പം തന്നെയാ ടോവി, നമുക്കറിയാലോ ഈ വാർത്ത റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഇതിലും ഉണ്ട് വാർത്ത റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി വരെ നമ്മൾ നിൽക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വാർത്തകൾ ചില ആളുകൾ കയറി അങ്ങ് മേയും. ബ്രേക്കിംഗ് തെറ്റാണ്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് കൊടുത്താൽ അസൂയുള്ളവൻ ബ്രേക്കിംഗ് വാർത്ത കൊടുത്തു, നമ്മൾ ആദ്യം കൊടുത്ത വാർത്ത പല വിവാദങ്ങളുമായി. അങ്ങനെയൊക്കെ ടോവി ഉൾപ്പെടെ ഉള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ? പല ആഷിക്കപ്പൊക്കെ എപ്പോഴും കിട്ടുന്നതാണ് ഇത്. അല്ല, എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നടക്കുന്ന സംഭവം ഒന്ന് തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ആര് റിപ്പോർട്ട് ചെയ്യുന്നു, അത് അതിന് വ്യൂവർഷിപ്പ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര പ്രഷറാണ് തരുന്നത്. അതും ഏറ്റവും ആദ്യം കൊടുക്കണം. അതെ, അതെ. ഏറ്റവും ആദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഫാക്ട്സ് കുറച്ച് വളച്ചുപിടിച്ചിട്ടാണെങ്കിലും ആദ്യം കൊടുക്കുക എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോകേണ്ടി വരും. ഇതൊരു പ്രഷർ സമയം വേണമല്ലോ. ഇതൊരു നിങ്ങളൊരു വാർത്ത അറിയുമ്പോൾ അതിൻ്റെ ഓതൻറ്റിസിറ്റി. അപ്പോൾ ഈ ലൈവ് ന്യൂസ് 24/7 ന്യൂസ് എന്ന് പറയുന്ന 24 മണിക്കൂറും വാർത്ത മാത്രം കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ വന്നപ്പോൾ സംഭവിച്ചതെന്ന് ഞങ്ങൾ വ്യക്തിപരമായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്, അത്തരം ഒരു ഒരു സമയബന്ധിതമായിട്ടുള്ള പ്രഷർ മാധ്യമ പ്രവർത്തകരിലേക്ക് വന്നു. കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് എത്തിക്സ് ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ഒരു പോസ്റ്റ്
ട്രൂ തേറ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇൻ്റർനെറ്റ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ജനത, പ്രത്യേകിച്ച് ഒരു തേർഡ് വേൾഡ് കൺട്രിയായ ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സത്യത്തിൽ എന്താ പറയുന്ന ഈ മീഡിയയുടെ ദുരുപയോഗം അല്ലെങ്കിൽ എന്ന് പറയേണ്ടി വരും. അതിന് അതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. പക്ഷെ ഞങ്ങൾ അത് മാത്രമല്ല ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് സിനിമയിൽ ഫിക്ഷനൊക്കെ ആവാം, തീർച്ചയായും ന്യൂസിൽ ഫിക്ഷൻ പാടില്ലല്ലോ, അത് ആക്ച്വൽ ഫാക്ട്സിനെ തന്നെ. കാര്യം നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ശീലിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വാർത്തകൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വിശ്വസിക്കാനാണ് നമ്മളെല്ലാവരും ശീലിച്ചിട്ടും പഠിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മളൊരു 5 ചാനലിൽ ഒരേ വാർത്ത കാണുമ്പോൾ അത് അവരുടെയൊക്കെ ടേസ്റ്റും അവരുടെയൊക്കെ ചിന്താഗതിയും അവരുടെയൊക്കെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ 5 തരത്തിലായിരിക്കും വന്നത്. ഇതിൽ ഏതാണ് റൈറ്റ് പെർസ്പെക്റ്റീവ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഈ ഈ സിനിമയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അഭിമാനത്തോടുകൂടി എനിക്ക് നിൽക്കാൻ കഴിയും. വാർത്താ ചാനൽ ലൈവ് ചാനൽ എന്താണെന്ന് കാണിച്ച എം പി നികേഷ് കുമാറിൻ്റെ ശിഷ്യനാണ് ഞാൻ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ ഈ ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, നിങ്ങൾ എടുക്കുന്ന സിനിമയിൽ എല്ലാം ചേർത്തിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാർത്താവതരണം അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഡാഡി കൂടുതൽ ഞാൻ കുറച്ച് ട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഈ വാർത്താവതരണത്തെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ അവതാരകർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരം ഈ സിനിമ സിനിമ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നിലനിൽക്കേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അത് അത് അങ്ങനെ ഒരു അനുകരണമായി പോകാതിരിക്കുകയും ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നികേഷിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അത് ഒരു എന്താ റിപ്പോർട്ടർ ചാനൽ എന്നത് ഒരു ജേണലിസ്റ്റ് തുടങ്ങിയതാണ്. അതെ അതെ. പക്ഷെ പിന്നീട് ഇദ്ദേഹം സ്വന്തമായ ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയെടുത്തത്, സ്വന്തമായ ശൈലി, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ശിഷ്യന്മാർ ഒക്കെ ഉണ്ടായിട്ടുള്ളത് നികേഷ് കുമാർ എന്ന് പറയുന്ന ആളെ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതെ.